ஹாய் காய்ஸ், இட்ஸ் மீ ரேபி. ஹாய் ப்ரோஸ், ஹவ் ஆர் யூ காய்ஸ்? எல்லோரும் எப்படி இருக்கீங்க? நல்லா இருக்கீங்களா? சாப்பிட்டீங்களா? ஏபி ப்ரோஸ் எல்லாம் நல்லா இருக்கீங்களா? எந்த பட்டன் ஏபி எந்தா தமிழக்க சம்சாரிக்கணும் வரணும், அங்கேயாகி ஒரு சுச்சுவேஷன் எந்த வரணும். இத்தனை யூஸ் ஒரு அஞ்சு யூஸ் ஆகி, ஓகே, அஞ்சு யூஸ் ஆகிட்டு வீடியோ விட்டுட்டு எந்த இன்ஸ்டாகிராமிலும் மெசேஜிலும் சரி, யூடியூபில் கமெண்ட் பாக்ஸிலும் சரி, எந்த வீடியோ இல்லை எனக்கு ചോദിക്കണ്ടായിരുന്നു കുറേ ஏபி ப்ரோஸ். அப்போ அதிக ரீசன் எந்த வரணும், ഞാൻ ഏകദേശം ഒരു 12-15 ദിവസം മുമ്പേ ഞാൻ പാലക്കാട് വിട്ടു. ഓക്കെ, ചെന്നൈയിലാണ് ഇപ്പോൾ. ഇപ്പം ഞാൻ ചെന്നൈയിലാണ് നിൽക്കുന്നത്, ഒരു റൂമിലാണ് ഇരിക്കുന്നത്. ഓക്കെ, എനിക്ക് കണ്ടാൽ അറിയാം, ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ട. ഇത് ഈ റൂമിലാണ് ഇരിക്കുന്നത്. ഒരു വർക്കിന് വേണ്ടി ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ വർക്ക് എന്താണ്, എന്താ സംഭവം, എന്തിനാണ് അവിടെ എത്തിപ്പെട്ടു എന്നൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയാം. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. ഓക്കെ, ഒരു അഞ്ച് ലാസ്റ്റായിട്ടുള്ള ഒരു അഞ്ചാറ് വീഡിയോ ഒക്കെ ഉണ്ടായില്ലേ, ഒരു ചെറിയ റിയാക്ടിങ് വീഡിയോ ഒക്കെ, അതൊക്കെ ഞാൻ പഴയ എപ്പോഴും എടുത്ത വീഡിയോ ആയിരുന്നു. ഞാൻ ലാസ്റ്റായിട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ അൺബോക്സിങ് പ്ലേ ബട്ടൺ ആയിരുന്നു. പ്ലേ ബട്ടൺ അൺബോക്സിങ് ഉണ്ടായിരുന്നില്ല, അതിൽ ഷേവ് ചെയ്തിട്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോ ഒക്കെ മീശയും താടിയൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടോ എന്താ പെട്ടെന്ന് മീശയും താടിയൊക്കെ അല്ല, അത് പഴയ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ ഇപ്പോട്ടാണ്. എന്താ പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി പ്ലേ ബട്ടൺ കിട്ടിയില്ല, അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു വർക്കിൻ്റെ കാര്യത്തിന് ചെന്നൈക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനൊരു അഞ്ച് വീഡിയോ പഴയത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. താങ്ക് യു ഗൈസ്. അപ്പോൾ അതാണ് എൻ്റെ സിറ്റുവേഷൻ. ഞാൻ ചെന്നൈയിലായിരുന്നു ഇത്ര ദിവസം, അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെയും ഞാൻ എടുക്കണം, നിങ്ങളെയൊക്കെ കാണണം എന്നിട്ട് ഒരു ആഗ്രഹം. ഓക്കെ, അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്നായിരുന്നു കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. എന്താ പറഞ്ഞാൽ നമ്മുടെ ചാനലിന് മോണിറ്റൈസേഷനായി. ഓക്കെ, മോണിറ്റൈസേഷൻ പറഞ്ഞാൽ ഈ പൈസയൊക്കെ വരാൻ തുടങ്ങില്ലേ, ആ സംഭവങ്ങളൊക്കെ ആയി. നമ്മൾ പ്രൊഫഷണൽ യൂട്യൂബർ ഫുള്ളായി, എല്ലാം ആയി. അപ്പോൾ എല്ലാത്തിനും നന്ദി പറയണം. ഈ വീഡിയോ പ്രത്യേകിച്ചിന് എടുക്കാൻ കാരണം എല്ലാത്തിനും നിങ്ങളുടെ തന്നെ നന്ദി പറയണം. ഓക്കെ, നിങ്ങളെല്ലാം ഈ കാര്യം സംഭവിച്ചിട്ടുണ്ടാവില്ല, എല്ലാത്തിനും നിങ്ങളെ തന്നെ നന്ദി, നിങ്ങളുടെ ഓരോ സപ്പോർട്ടിനാണ്. ഓക്കെ, വേറെ എന്താ കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ, നമ്മുടെ മെമ്പർഷിപ്പ് മോണിറ്റൈസേഷൻ ആയി പറഞ്ഞാൽ മെമ്പർഷിപ്പ് ഉണ്ടാവുമല്ലോ, ജോയിൻ പറഞ്ഞ ബട്ടൺ ഉണ്ടാവും. ആ ജോയിൻ പറഞ്ഞ ബട്ടൺ അമർത്തി പറഞ്ഞാൽ നമ്മുടെ എബി ബ്രോസ് ഗാംഗിൽ നമുക്ക് ചേരാം. ഓക്കെ, നിങ്ങൾക്ക് ചേരാം. അതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് തന്നെ വെച്ചിരിക്കുന്നത്, കാരണം നമ്മളൊക്കെ പാവപ്പെട്ടവരാണല്ലോ. അപ്പോൾ 29 രൂപയിലെ സ്റ്റാർട്ട് ചെയ്യണത്, അതിൽ നിങ്ങൾ ചേർന്നാൽ മതി. ഓക്കെ, മെമ്പേഴ്സിൽ. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ അങ്ങനെ റേറ്റിംഗ് മാറി മാറി വരുന്നുണ്ട്. പിന്നെ ആർക്കും സ്പോൺസർ ചെയ്യുക, ആ പൈസയും കൊണ്ട് നമ്മൾ നിങ്ങൾക്ക് തന്നെ സഹായിക്കും. ഓക്കെ, എനിക്കല്ല, നിങ്ങൾക്ക് വേണ്ടി ആ പൈസ സഹായിക്കും. ഓക്കെ, അപ്പോൾ വേഗം പോയിട്ട് ആ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മെമ്പേഴ്സായി ചേരുക. നമുക്ക് ലൈവ് ഒക്കെ തുടങ്ങാം. ഓക്കെ, ലൈവ് സെക്ഷനൊക്കെ നമുക്ക് ഷൗട്ടൗട്ടൊക്കെ തുടങ്ങാം. കുറേ പേര് കുറേ എബി ബോസ് വന്നിട്ട് എൻ്റെ കമ്മ്യൂണിറ്റി ടേബിള് നിങ്ങളുടെ ചാനലിൻ്റെ പേരിടുമോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പോയി ജോയിൻ ചെയ്ത് പറഞ്ഞു വെച്ചാൽ ഞാൻ നിങ്ങളുടെ ചാനലിൻ്റെ പേര് ഞാൻ ഷൗട്ടൗട്ട് ചെയ്യാം. ഓക്കെ, സിമ്പിൾ വഴിയാണ്. പിന്നെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേസൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഷൗട്ടൗട്ടിന് വേണ്ടി. ഓക്കെ, പ്രൊമോഷന് വേണ്ടി, നിങ്ങളുടെ ചാനൽ പ്രൊമോഷന് വേണ്ടി ഞാൻ വേസൊക്കെ ഐഡിയാസൊക്കെ ഉണ്ട്, അത് ഞാൻ വേറെ അടുത്ത വീഡിയോസിലൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഗോവൻ പ്രസ് ദ ജോയിൻ ബട്ടൺ. പിന്നെ ഓരോ നെഗറ്റീവ് കമൻറ്റൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടായിരുന്നു നേരത്തെ, അതിന് റീപ്ലൈ കൊടുത്ത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടതെന്ന്. പിന്നെയും നിങ്ങൾ അതന്നെ ചെയ്യേണ്ട, എനിക്കറിയാം നിങ്ങൾ എൻ്റെ അടുത്തുള്ള സ്നേഹം തന്നെ അത് ചെയ്യണമെന്ന്. പക്ഷേ അത് ചെയ്യേണ്ട, ഓക്കെ, എനിക്ക് വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാ, നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോവാം. ഓക്കെ, അപ്പോൾ ഐ ലവ് യു എബി ബ്രോസ്, ഐ ലവ് യു, ഐ റിയലി ലവ് യു. ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഏകദേശം 1.40K. ഓക്കെ, 140,000 സബ്സ്ക്രൈബേഴ്സായി. ഞാൻ പഴയ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ 1.5 GB ഉണ്ടായിരുന്നു ജിയോയിൽ. ഓക്കെ, ആ പ്ലാനായിരുന്നു, ജിയോ സിം ആയിരുന്നു. എൻ്റെ വീട് ഇരിക്കുന്ന സ്ഥലത്ത് അത്ര റേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും പറഞ്ഞാൽ, എല്ലാ ദിവസവും KCB ബാങ്ക്, കനറ ബാങ്ക്, ഗവൺമെൻറ് ബാങ്കിലൊക്കെ പോയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ. ഓക്കെ, എല്ലാ ദിവസവും രാവിലെ എടുത്തിട്ട് രാത്രി പോയി അവിടെ ഇരിക്കും, എല്ലാ ദിവസവും അവിടെ കാണും എന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, കാരണം ഫ്രീ വൈഫൈ ഉള്ളതായിരുന്നു കാരണമായിരുന്നു ഓരോ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ആണ് തോന്നുന്നു, 2.5 മണിക്കൂർ ഒരു 3000 സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു സ്നേഹത്തിൻ്റെ ഞട്ടാണ്, പക്ഷേ അത് എനിക്ക് ഡേഞ്ചറായി മാറി. കാരണം എന്താ പറഞ്ഞു വെച്ചാൽ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 12 GB, 1 GB ഞാൻ ഫ്രീ വൈഫൈൻ്റെ അവിടെ പോയി ഇരുന്നിട്ട് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ടൈമാവും, പക്ഷേ 12 GB ആണ്. ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്നു. ഓക്കെ, ആ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്ത് കിട്ടാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു, നിങ്ങൾക്ക് വേണ്ടിയില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളെത്ര എന്നെ സപ്പോർട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ
അതിനാണ് എഫർട്ട് എടുത്ത് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ ഗായ്സ് എല്ലാവരും ക്യു ആൻഡ് എ സെക്ഷൻ വേണം വേണം പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ പറയണ പോലെ ഒരു വീഡിയോ വേണം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എത്ര പേർക്ക് വേണം പറഞ്ഞാൽ അവർ പറയുക, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടിരിക്കുമോ? അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുക, ഓക്കെ ആ വീഡിയോ നമുക്ക് മേക്ക് ചെയ്ത് കളയാം. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടിരിക്കുമോ? അപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ എ ബി ബോസ് വന്നിട്ട് എന്നെ വെച്ചിട്ട് ഓരോ വീഡിയോ ഒക്കെ മേക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്താ പറയുന്നത് അറിയില്ല. ഓക്കെ, എനിക്ക് ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്നെയൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നു പറഞ്ഞാൽ ഞാൻ വീഡിയോ ഈ വീഡിയോൻ്റെ അവസാനം വിടാം. ഓക്കെ, ഒരു ബ്രോ ആണ്, ആ ബ്രോവിൻ്റെ പേര് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് താഴെ തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്. ഇതാണ് റീസൺ. ഓക്കെ, വീഡിയോ എത്ര കാലം ഒരു 5 ദിവസമായി വരാണ്ടിരിക്കാൻ കാരണം, 5 ദിവസം ലേരം 15 ദിവസമായി വീഡിയോ എടുത്തിട്ട് റിയലായിട്ട് ലാസ്റ്റ് വീഡിയോ വന്നിട്ട് പ്ലേ ബട്ടൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇനി ചെന്നൈയിൽ വെച്ചിട്ടായിരിക്കും, നമ്മുടെ കളി ഇനി ചെന്നൈയിലാണ്. ഓക്കെ, അപ്പോൾ കുറേ സർപ്രൈസ് വീഡിയോസൊക്കെ ഉണ്ട്, ഐഡിയാസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ബൈ ഗൈസ്, ലവ് യു ഗൈസ്, താങ്ക്സ് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഓക്കെ, ബൈ.